രാഷ്ട്രീയ കേരളമേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കര. എല്ലാ മുന്നണികളും തൃക്കാക്കര പിടിക്കാനുള്ള ഓട്ടത്തിലുമാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊന്നും തീരുമാനമായില്ലെങ്കിലും എല്ലാവരും മണ്ഡലത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോഴിതാ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറെടുത്ത സിപിഎമ്മും മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് പാർട്ടി സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം വ്യക്തമായ നിർദ്ദേശങ്ങൾ കീഴ്ഘടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കാര്യങ്ങളെല്ലാം നീക്കുന്നത്. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നത് കൂടി വ്യക്തമായി കഴിഞ്ഞിട്ടാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. ബൂത്തടിസ്ഥാനത്തിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയും ഇതിനോടകം തന്നെ നിശ്ചയിച്ചു. എന്തായാലും മണ്ഡലം പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നേതൃത്വം. എന്തായാലും നിലവിലിപ്പോൾ തൃക്കാക്കര സ്ഥാനാർത്ഥിയെ തിടുക്കപ്പെട്ട് പ്രഖ്യാപിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് സിപിഎം നേതൃത്വമുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ കൂടി മുന്നിൽ കണ്ടുള്ള തീരുമാനമായിരിക്കും ഉണ്ടാവുക. ഈ മാസം 27 സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി നിർണയം എന്തായാലും ഉണ്ടായേക്കും. ജില്ലയിൽ 2 ദിവസമായി നടക്കുന്ന പാർട്ടി ക്ലാസ് കോടിയേരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് തൃക്കാക്കരയിലെ 164 ബൂത്ത് സെക്രട്ടറിമാർ പങ്കെടുക്കുന്ന യോഗവും നടന്നേക്കും. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങിയാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി വേണമെന്ന വികാരം ജില്ലയിൽ ശക്തമാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് സർവസമ്മതനായ ഒരാളെയാകും നേതൃത്വം പരിഗണിക്കുക. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണ്ടെന്ന തീരുമാനം നേതൃത്വം ഇതുവരെയും സ്വീകരിച്ചിട്ടുമില്ല. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ കൂടി കണക്കിലെടുത്താകും പ്രഖ്യാപനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേയറും അനിൽകുമാറിന്റെ പേര് ചർച്ചകളിലുണ്ടെങ്കിലും അനിൽ മാറിയാൽ കൊച്ചി കോർപ്പറേഷനെ ആര് നയിക്കുമെന്ന ചോദ്യവും ബാക്കിയാണ്. പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ഉമാ തോമസ് രംഗത്തിറങ്ങാനാണ് സാധ്യതയെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഉണ്ടാകാനിടയുള്ള സഹതാപ രംഗത്തെ അതിജീവിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാകും സിപിഎം രംഗത്തിറക്കുക. മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുള്ള തീരുമാനമാകും നേതൃത്വം ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക. സർവസമ്മതനായ സ്വാതന്ത്ര്യനെ കിട്ടിയാൽ വീണ്ടും ഒരു പരീക്ഷണത്തിന് സിപിഎം എന്തായാലും തയ്യാറായേക്കും. എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായ പി രാജീവ്, സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജ് എന്നിവർക്കാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട ചുമതല സിപിഎം നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിൽ പാർട്ടി സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വവും നൽകിക്കഴിഞ്ഞു. ജില്ലാതലത്തിലുള്ള ചുമതലകൾ ഇന്നലെ ചേർന്ന ജില്ലാ നേതൃയോഗത്തിലും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കാണ് ഓരോ ലോക്കൽ കമ്മിറ്റിയുടെയും ചുമതല നൽകുന്നത്. ഓരോ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും 4 മുതൽ 6 വരെ ബൂത്തുകളുടെ ചുമതലയും നൽകി. ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് ഓരോ ബൂത്തിൻ്റെയും ചുമതല നൽകിയിട്ടുണ്ട്. തൃക്കാക്കര സീറ്റ് പിടിച്ചെടുത്ത് നിയമസഭയിൽ 100 സീറ്റ് തികയ്ക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെയും വിലയിരുത്തലുകളിലൂടെയും ആകും ഇടതുമുന്നണി സിപിഎമ്മും മുന്നോട്ട് പോവുക. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ് തൃക്കാക്കരയെങ്കിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെ തന്നെയാണ് ഇടതുമുന്നണി മുന്നേറുന്നത്. തൃക്കാക്കര പിടിച്ചെടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നത്.